അല്ല വണ്ടി വീട് വരെ പോകൂലേ? വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് കാണുന്ന രണ്ട് വീടില്ലേ? അതിന്റെ പിന്നെ അതിന്റെ അവസാനല്ലേ നമ്മൾ ഈ വീട്. അപ്പൊ ലോറി പോവൂല? ലോറി എന്ന് പറഞ്ഞാൽ നമ്മള് ഈ 4 മാസം കൊണ്ട് ഇത് 4 പേര് പാതയാവുന്നുണ്ട്. ഇപ്പൊ 4 പേര് പാതയാവുന്ന മേൽപ്പാലോ? മേൽപ്പാലം ഉണ്ട്, പക്ഷെ നമ്മളെ നടുക്കൂട്ടി പോകാൻ പോളൂ. കാരണം ഷോർട്ട് ഷോർട്ട് അല്ല മേൽപ്പാട്ട് വഴി ലോറി രാവിലെ പയ്യോളി മിച്ചറിന്റെ പറഞ്ഞപ്പോ നീ കഴിഞ്ഞ തവണ പോയപ്പോ ആരെന്ന് വെച്ചാല് നീ ഒരു പോക്കറ്റില് മിച്ചറ് വാരി കീശയിലെത്തിനല്ലേ? മിച്ചർ അല്ല, ലഡുവിന് മാറി ഇട്ടുപോയതാ. പൊന്നിന്റെ അച്ഛൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് 79-ാമത്തെ പൊന്നാണല്ലോ. നിന്റെ അമ്മ എന്റെ കാല് പിടിച്ചോണ്ടി നിന്നിരി. ഞാൻ കാല് പിടിക്കാം. നീ കാല് പിടിക്കണ്ട, കാല് വാരാണ്ട്. ബ്രോക്കറെ ഞാൻ ഒരു കാര്യം പറയാം. എന്താ? ഇവനെ കൊണ്ട് വീട്ടിലെത്തിയിട്ട് ഒന്നും സംസാരിപ്പിക്കണ്ട. ഇല്ല, ഒന്നും സംസാരിക്കണ്ട. എല്ലാ കാര്യം ഞാൻ ഓക്കെ. അത് ശരി. അപ്പൊ ഞാൻ തിരുവനാരോട് ചോദിക്കണ്ടേ? ഒരു രൂപനോട്ട് കൊടുത്താ ഒരു 100,000 കൂടെ പോരും. ഇന്നത്തതും പോയി, നമ്പർ തിരിച്ചിട്ടു. ഇത് എടുക്കുന്നതിനെ അടിക്കുന്നില്ലല്ലോ. വിശ്വാസാ? ആ നീയാ? ഇന്നത്തതും പോയില്ലേ? അടിക്കോ, ഒരു ദിവസം ബമ്പറിനെ അടിക്കും. അല്ല, ഇതെന്ത് ഈ വേഷത്തിൽ? അതെ, പെണ്ണ് കാണാൻ വേണ്ടി ബ്രോക്കർ സുഖു ഒരാളെയും കൂട്ടി കൂട്ടി വരും. എത്ര ആലോചനയോടെ വന്ന് നടക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ബ്രോക്കറാണെങ്കിൽ ഒറ്റ നിമിഷം സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണം. ഇവിടെ കഴിഞ്ഞിട്ട് വേണ്ടടോ എനിക്ക് ഇളയ മോളെ കാര്യമായിരിക്കെ. അതിന് നിങ്ങളിതിന് പേടിക്കുന്ന നിങ്ങൾക്ക് എത്ര കോടിയാ വേണ്ടത്? 10 കോടി വേണം, 20 കോടി വേണം, 30 കോടി വേണം, അല്ല 40 കോടി വേണം. ലോട്ടറി അല്ലേ? തൽക്കാലം ഇപ്പം വേണ്ട, അവര് വന്ന് പോട്ടെ. എന്നാ പിന്നെ സത്യമായിട്ട് മുറിച്ചിട്ട്? ആ അതാണ്. ഇതുവഴി എവിടെയോ ലോറി കയറുക. 4 മാസം കഴിഞ്ഞ് ഞാൻ 4 വരി പാതിയാവാൻ പോലും വികസനം. അപ്പൊ നിങ്ങൾക്ക് എത്ര വലിയ ലോറി കൊണ്ട് കയറുന്നല്ലോ. ആദ്യം നിന്റെ ഈ സംശയം ഒന്ന്, അതാണ് ഞാൻ ഒരു സംശയം ചോദിച്ചു നിർത്താം. ഇവിടെ കാടല്ലേ കാണുന്നു, ഫുൾ പാമ്പായിരിക്കൂലേ? എടി കാട്ടിലല്ലല്ലോ ഇപ്പൊ പാമ്പ്. പാമ്പ് സ്കൂളിലല്ലേ? ഈ പരിസരത്ത് സ്കൂളേ ഇല്ല. സൈലന്റ് സൈലന്റ് സൈലന്റ്. വേർക്കാൻ തുടങ്ങിയാ. ഇതാണ് നിന്റെ രോഗം. പിന്നെ കുട്ടീനെ വിളിച്ചൂടെ. വിലാസിനി, മോനോട് ഇങ്ങോട്ട് വരാൻ പറ. മോളെ ഇതാണ് ചെക്ക. അപ്പോ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാറുണ്ടാവുമല്ലോ. അയാൾ കുട്ടീനൊന്നും തോളിച്ചോ സംസാരിച്ചോട്ടെ. അതിലെന്താ പ്രശ്നം? ആ മോളെ ഒന്നിങ്ങോട്ട് വന്നേ. നമുക്കെന്നാ പുറത്തേക്കല്ലേ? എന്റെ പേര് കീർത്തന. എം എ വരെ പഠിച്ചു. ചേട്ടന്റെ പേരെന്താ? പുഷ്പലാൽ. ഇഷ്ടമുള്ളവരൊക്കെയാണ് ലാലു എന്ന് വിളിക്കുന്നു. ലാലേട്ടാ, എന്ത് പറ്റി? ശ്വാസം കുടിക്കുന്ന. ചേട്ടൻ ഏതുവരെ പഠിച്ചു? ഞാൻ മലയാള ക്ലാസ് വരെ പഠിച്ചു. മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത്.
പിന്നെ മതിയാക്കിയത്? സ്കൂൾ അത് ഉച്ചക്കഴിഞ്ഞ് നിർത്തിയപ്പോ ഞാനങ്ങ് നിർത്തി. പിന്നെ തുടർ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചു. ചേട്ടന്റെ താടി തടിക്കി താടി എനിക്കിഷ്ടാണ്. ചേട്ടന്റെ മീശ ചെറിയൊരു ഗ്യാപ്പുണ്ട്, ഫില്ല് ചെയ്യും. എനിക്ക് മീശ ഇഷ്ടാ. എന്തോ ഇഷ്ടാ? ഞാൻ കീർത്തനൊക്കെ വേണ്ടിട്ട് താടിയും മുടിയും നിർത്തി പുഷ്പലാലെന്ന മഹർഷിയായി മാറും. എന്നാ നക്ഷത്രം? അതോ എന്നോടല്ലേ അച്ഛനെ പഠിച്ചിട്ട്. ഞാൻ ചെവിയിൽ പറയാം. എന്താ ചെവിയില അച്ഛൻ കാണണ്ട. എന്റെ അമ്മയുടെ നക്ഷത്രം ഇത് തന്നെ. പക്ഷെ പോയി. എവിടെ പോയി? വീട്ടിന്റെ രണ്ടാം നിലക്ക് പണിക്ക് വന്ന മേസ്ത്രീനോട് ഒളിച്ചു ഓടി. എന്നിട്ടോ? എന്നിട്ട് വേറൊരു മേസ്ത്രീനെ വെച്ച് ഞാൻ വീടിന്റെ പണിയൊക്കെ തീർത്ത് വീട്ടിലോടി. ഇവരെ ലക്ഷണം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മളിപ്പോ 74 സ്ഥലത്ത് പോയല്ലോ, അവിടുത്തെ ലക്ഷണം എന്തെങ്കിലും ഈ അവസ്ഥയല്ലേ? എടാ അനക്ക് പോലും കാണിക്കാൻ മതി. എനിക്കറിയാലോ ഞാൻ അതിനെ കൊണ്ട് ചോറും വയ്ക്കുന്നു. ഇത് ഈ പെണ്ണിനെ കിടക്കായി ഒരു ചെക്കൻ അനക്ക് നീ കാണിച്ചേടാ. വീടല്ല ഒരാറ്റ അടിക്കണ്ടല്ല ആളെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോ. നമുക്കൊരു ടിക്ടോക്ക് ചെയ്താലോ? ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. കീർത്തന ചെയ്തിട്ടുണ്ടോ? ശരിയെന്നല്ലേ? ഓക്കെ, നീ എന്റെ പഞ്ചാര കൂട്ടലേടാ. എന്റെ ജീവിതം സഫലായടാ. എന്റെ മോനെ എത്ര കാലം ഇനി നമുക്ക് ഓക്കെ. പഞ്ചര മതി, ആക്രാന്തം വേണ്ട, ആക്രാന്തം വേണ്ട. സിനിമ നടന്മാരെ പോലത്തെ പയ്യന്മാർ വന്നിട്ടും സർക്കാർ ഉദ്യോഗസ്ഥനല്ലാന്ന് പറഞ്ഞ് മടക്കി വെച്ചോളാണ് നീ. സർക്കാർ ഉദ്യോഗസ്ഥർക്കാളും വലിയ പണിയാണെന്ന് വെച്ചാ. എന്ത് പണി? ഉള്ളിക്കച്ചവടം. അടിച്ചു മോനെ ബമ്പർ. പെണ്ണിന് ചക്കിന് ഇഷ്ടാടാ.